നമുക്ക് നല്ലൊരു ചെമ്മീൻ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് കൈ നിറയെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മൂന്നല്ലി മാത്രം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മൂന്നല്ലി വെളുത്തുള്ളിയും ഈ ചെറിയ ഉള്ളിൻ്റെ കൂടെ ഇടാം. പിന്നെ ഒരു നമ്മുടെ എരിവിനൊക്കെ ആവശ്യമുള്ള ഒരു അഞ്ചോ ആറോ അല്ലി ചില്ലിയും കൂടി, റെഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയിൽ നിന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി, നന്നായി അരച്ചെടുക്കണ്ട. ഇനി നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ ചതച്ചു വെച്ച ചെറിയുള്ളിയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ, ചെറിയുള്ളിക്ക് നല്ലൊരു കുത്തലുണ്ടാവും, അപ്പോൾ അതൊന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നേരേതായി കട്ട് ചെയ്ത സവാളയും, അത് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുക്കണം. അതിനെ നമ്മൾ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്നു നോക്കുന്ന സമയം ഈ ആവിയുടെ വെള്ളം അതിലേക്ക് ഉറ്റിയിട്ട് അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടും. ഇതിപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മൾ റെഡ് ചില്ലി ക്രഷ് ചെയ്തിട്ടത് കൊണ്ട് നല്ല എരിവുണ്ടാവും. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യാം, നന്നായി വഴറ്റിയെടുക്കാം. ഇത് ഞാൻ ചെമ്മീൻ ഒരു കാൽ കിലോ ചെമ്മീനാണ്, ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മുളക് കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറൊന്ന്, ഒരു അരക്കപ്പ് വെള്ളമൊക്കെ മതി, കുറച്ച് വെള്ളം മാത്രം മതി, ചെമ്മീൻ അധികം വേവുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ മിക്സീൻ്റെ ജാറിലേക്കൊന്ന് അരക്കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകിയെടുക്കാം, കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുളക് പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ടുള്ള ഉപ്പ് കറക്റ്റാണോ നോക്കുക, ഇല്ലെങ്കിൽ പോരാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി റെഡിയായി വന്നതാണ്, ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കോരി വയ്ക്കാം, അതായത് ഒരു മൂന്ന് ഭാഗമെങ്കിലും ആക്കിയിട്ട് നമ്മളിതിനെ കോരി വയ്ക്കാം. എല്ലാം കൂടി ഒന്നിച്ച് ചോറിട്ട് മിക്സ് ചെയ്യരുത്, രണ്ടോ മൂന്നോ തവണയായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അപ്പോഴാണ് നമുക്ക് നന്നായി മിക്സായി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ബൗളിൽ കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് ചോറാണെങ്കിലും നമുക്കിതിലേക്ക് ഇടാം. ഞാനിപ്പോൾ കുത്തരിയുടെ ചോറാണ് ഇട്ടിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം, ഫ്ലെയിം ഓൺ ആക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കിയെടുക്കാം. കുറച്ച് ഓരോരാൾക്ക് കഴിക്കേണ്ട ചോറായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്, ഫ്രൈഡ് റൈസൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക, പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനെ ഒന്ന് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബൗളിലേക്ക്, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രം, ഇതൊരു ബൗളിലേക്ക് നമ്മൾ ഒരു മല്ലിയില ഭംഗിക്ക് ഒരു ഡെക്കറേഷന് വെച്ചു കൊടുത്തതാണ്. ഒരു പീസ് പുതിനയിലയും വെച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചോറ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം, പ്രസ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുക, ഗ്യാപ്പില്ലാത്ത രീതിയിൽ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അതിനെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് അതിനെ കമഴ്ത്തി വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള ചോറാണ്, നമുക്ക് വേറെ കറികളൊന്നും ഇല്ലാതെ എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ചോറാണ്. ഇതിനി കമഴ്ത്തി വെച്ച ബൗളിനെ മെല്ലെ നമ്മൾ ഒന്ന് പൊക്കിയെടുക്കാം, സെൻറ്ററിലേക്കാക്കി വെച്ചിട്ട് പൊക്കിയെടുക്കാം. അപ്പം നമ്മൾ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.